നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസിങ് ആഫ്രിക്ക. ഞാൻ കെവിനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാം. എന്താ? ഫുഡ് ചലഞ്ചാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഫുഡ് ചലഞ്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്നൊരു ബർഗർ ചലഞ്ചും പിന്നെ ഒരു പൊറോട്ട തീറ്റ മത്സരം. അപ്പം ഒരുപാട് പേര് ചോദിച്ചു ഇനി ചലഞ്ചൊന്നുമില്ലേ എന്ന്. എന്നാൽ ഓക്കെ, നമുക്കൊരു ചലഞ്ച്. അപ്പം ഞാനിങ്ങനെ എന്നോട് മുട്ടാൻ പറ്റിയ ഒരാളെ നോക്കി നടന്നപ്പോഴാണ് കെവിനെ കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് കെവിൻ റെഡിയാന്ന് പറഞ്ഞു അല്ലേ? കെവിൻ റെഡിയല്ലേ? റെഡി അല്ലേ? അപ്പം കഴിഞ്ഞ തവണ നമ്മൾ പൊറോട്ടയാണ് തീറ്റ മത്സരം നടത്തിയത്. കേരള വിഭവം. അപ്പം ഈ തവണ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്രിക്കൻ വിഭവമാണ് തീറ്റ മത്സരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഒരു സെറ്റപ്പൊക്കെ കണ്ടാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ഫുഡ് പരിചയപ്പെടുത്തിയിട്ട്. അപ്പം നമ്മുടെ കെനിയയുടെ അടുത്തുള്ള എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്തെ നല്ല ടേസ്റ്റിയായ സംഭവമാണ്. അപ്പം അതൊരു വലിയ പ്ലേറ്റൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ കൂടി കാണണം. അപ്പോൾ ഇന്ന് ഞാനും കെവിനും കൂടി എത്യോപ്യൻ ഫുഡായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതേപോലെ ഒരു ഡിഷ് കാണണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് കഴിച്ചിട്ടില്ല. അടിപൊളിയല്ലേ, കാണാൻ നല്ല രസമല്ലേ. പറയുന്നത് എത്യോപ്യൻ സദ്യ, ചോറിന് പകരം വെള്ളയപ്പം കറികളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ചലഞ്ച് ആണ്. തയ്യാറല്ലേ? ഡബിൾ സ്ട്രോങ്. ഓക്കെ, അപ്പൊ ഇത് അരമണിക്കൂറിനുള്ളിൽ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യണം. അപ്പം ഒരു വലിയൊരു ഇഞ്ചറിയുണ്ട്, ഒരു സെപ്പറേറ്റ് ഒരു സാധനം ഉണ്ട്, പിന്നെ കുറെ കറിയുണ്ട്. ഒട്ടും തന്നെ ഫിനിഷ്, ഒന്നും തന്നെ വെക്കരുതാ. എല്ലാം ഫിനിഷ് ചെയ്യണം. സാലഡ്സും എല്ലാം, ഉരുളക്കിഴങ്ങും ചീരയും എല്ലാം. ഓക്കെ, ചീര നമ്മുടെ നാട്ടിലെ ചീര. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണ. സ്റ്റാർട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുമെന്ന് അറിയില്ല. എന്തോരോ ഞാനോ കൂടുതൽ തിന്നേക്കാണ്. ഞാനാണ് അതിന്റെ സെയിം ടേസ്റ്റ്. നല്ല നാടൻ മുട്ട. ഇത് ബാക്കിയുള്ള തയ്യാറായി. ഒരു ഡിഷ് ഓൾറെഡി തയ്യാറായി. ഇത് മീറ്റ് ആണ്. ഞാനാട്ടെ ഇപ്പൊ ഫസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. എന്റെ ഏകദേശം ഒരുവിധം എല്ലാം തയ്യാറായി. കെവിൻ പേടിച്ചു പോയി എന്റെ കഴിക്കല് കണ്ടിട്ട്. അല്ലേ കെവിൻ? ഇരുപത് മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ആ സമയത്ത് ഞാൻ ഏകദേശം ഫിനിഷ് ആയില്ലേ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുള്ളൂ, പറയും പക്ഷെ നടക്കൂല. എങ്ങനെയുണ്ട് കഴിക്കുന്നത്? പറ്റുന്നുണ്ടോ? നമ്മള് വിചാരിക്കണമെന്നല്ല, ഇത്തിരി ഉള്ളു കഴിക്കും. പക്ഷേ പിന്നെ ക്വാണ്ടിറ്റിയും പിന്നെ ഈ പാലപ്പം പോലത്തെ സാധനവും അത് തീർക്കാൻ വല്ലാത്തൊരു പാട്. ഇതിപ്പോ കഴിക്കാൻ പോണത് ചിക്കൻ മിൻസ്ഡ് ആണ്. പക്ഷെ കണ്ടിട്ട് സ്പൈസി അല്ല, അത് നോൺ സ്പൈസി ആണ്. അടിപൊളിയാ. ഞാൻ ഫസ്റ്റ് അടിക്കുന്ന വെച്ചാൽ ഞാൻ ആക്രാന്ത പൂരിതമായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വിധമൊക്കെ തീർത്തത്. എന്റെ പ്ലേറ്റ് കണ്ടാൽ അറിയാം, എല്ലാത്തിന്റെയും താഴെ കറി ഉള്ള കൊടുക്കുന്ന എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്റെ പക്ഷിണ്ടല്ലോ, വയറൊരു ഏകദേശം നിറഞ്ഞ പോലെ. എന്റെ സ്പീഡ് അവസാനിച്ചു. എന്റെ സ്പീഡ് അവസാനിച്ചില്ല, എന്റെ സ്പീഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ സ്പീഡ് ഭയങ്കര ഡൗൺ ആയി. ആദ്യം ഈ 1000 മീറ്ററിൽ എത്ര ആൾക്കാർ ഓടും? ആദ്യം ഓടിയെത്തൂലേ? അതേ ചേച്ചി പോയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഓടിയെത്തുള്ളൂ.
അതെ, കെവിൻ പയ്യെ തിന്ന പനിയും തിന്നെന്ന് പറഞ്ഞ പോലെയാണ് പോണത്. പക്ഷെ 30 മിനിറ്റ് ഉള്ളു എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നില്ല. എനിക്കറിയാം 30 മിനിറ്റിൽ ഞാനിത് തിന്ന് തീർന്നില്ല. അവനവിടെ പയ്യെ തിന്ന് പനിയും തിന്നുമ്പം ആരോ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾ നോക്കിക്കോ, ചേച്ചിയുടെ തെറ്റിദ്ധാരണയാ ഇത്. മാരത്തോളാണ്, ചേച്ചി ഫസ്റ്റ് എത്തിയിട്ട് കാര്യമില്ല. പക്ഷേ ഫസ്റ്റ് ഇത് കറങ്ങും, ആ കറച്ചു കഴിയുമ്പോ മുമ്പോട്ടൊരു ഓട്ടം ഉണ്ട്. അതാണ് ഞാൻ ഞാൻ ഈ വിവാഹം തീർന്നു. എടുക്ക് ഞാൻ ചേച്ചിട്ടുള്ള ഈ വിഭവങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇനിയുള്ളത് എനിക്ക് നോക്ക്, ഇത്ര ഉള്ളു. ഞാൻ പകുതിയായി. ചേച്ചി ഇപ്പൊ അല്പം മാത്രം വെച്ചോണ്ടിരിക്കുക. സത്യല്ലേ? സത്യമാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടെ പകുതിയിരിക്കുന്നു. ഇവിടെ ഏകദേശം തീരാറായി. ശരിയാണ്. പക്ഷേ എനിക്ക് കറികളെല്ലാം തീർന്നിരിക്കാമല്ലോ. നോക്കൂ, ശരിയല്ലേ പറഞ്ഞത്? ഭക്ഷണമില്ല. എന്തും തിന്നാം, ചീരയാണ് തിന്നാൻ പറ്റാത്ത. 13 മിനിറ്റ് ബാക്കിയുള്ളപ്പം ഞാനിതേ കറികൾ മാത്രം ആദ്യം കഴിച്ചു നോക്കാൻ പോവാണ്. ഞാൻ ആദ്യം വെള്ളപ്പോണ് കഴിച്ചുകൊണ്ടിരുന്നത്, അപ്പൊ ഒന്നും തീരണില്ല. അപ്പൊ ഞാനിപ്പോ കറികളിലോട്ട് മാറി. ഞാൻ നേരെ തിരിച്ചാ. ഞാൻ കറികൾ ആദ്യം കഴിച്ച വെള്ളപ്പോണം കുറച്ചത്. ഇപ്പൊ ഞാൻ ആദ്യം എത്തും. എന്റെ പ്രതീക്ഷ അല്ല, എന്റെ മാത്രം പ്രതീക്ഷയാണ്. എന്റെ മുക്കാഭാഗം ഉണ്ടോ? മുക്കാഭാഗം ഫിനിഷായി. അവിടെ ഇനി ഇരിക്കുന്നു ജയം എന്റെ കൂടെ തന്നെ. ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഞാനപ്പോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വയറ് ഫുള്ളായി. എന്നാലും ഞാൻ തോറ്റു കൊടുക്കില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പുന്നം പാടി ഇറ്റോരെ പകുതി തല മുട്ട അടിച്ചിട്ട് കഴുതപ്പുറത്ത് കൂടി ഓടിക്കും. കണ്ടം വെച്ച് വരും. കണ്ടം പോയി ഓടാനാണ്. നീക്കൊന്നും വയ്ക്കാൻ പറ്റില്ല. എന്റെ അവസ്ഥ അങ്ങനെ ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, 6 മിനിറ്റ് ബാക്കിയുള്ളപ്പം ഞാൻ അത് ഇത്രയും കൂടി ബാക്കിയുള്ളൂ. എന്റെ വയറ് പൊട്ടിപ്പോയി. ഇത് കഴിഞ്ഞ നേരെ ഞാൻ ആശുപത്രിയിലോട്ടാ പോകുന്നത്. പക്ഷെ എല്ലാ ചലഞ്ചിലും എനിക്ക് ആശുപത്രി പോണ പോലെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് വയ്യ. വയറിങ്ങനെ പൊട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഞാനിപ്പോ തീർക്കൂട്ടാ. നീ തോറ്റ സമ്മതിച്ചേക്കും. തോൽവിയുടെ അറ്റത്തെ അറ്റത്തല്ല തോറ്റി. തോൽവി അക്ഷരം പോലും എനിക്കറിയില്ല. അതേ സമ്മതിക്കില്ല. അതിപ്പറയും. ലാസ്റ്റ് അവസാന അവസാന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ പറഞ്ഞുള്ള കുറച്ചും 3 മിനിറ്റ് കൂടി ബാക്കി ഉണ്ടെന്ന് ഞാൻ വിഴുങ്ങി. ചീര കഴിക്കാൻ ഭയങ്കര പാടാ. ഞാൻ ഓൾമോസ്റ്റ് ഡൗൺ ആയി വരിക. എനിക്ക് പറ്റുന്നില്ല. എഴുതിയിട്ട് പോകാം അല്ലേ. എന്നിട്ടൊന്ന് അത് ഇനി എത്ര 3 മിനിറ്റ് അല്ലേ. 3 മിനിറ്റിന്റെ വായ എല്ലാം എടുത്ത് വായിലേക്ക് എടുത്തിട്ടുണ്ട്. കുലുക്കി കുത്തിട്ട് അവിടെ ഇരുന്നു വയറെ കൂട്ടി. അവസാന നിമിഷത്തെ ഇതാണ് കാണുന്നത്. ഇത്ര നേരം വെറുതെ ഇരുന്നിട്ട് പുതിയൊരാണോ? ഇത് ഏകദേശം ഫിനിഷായ പോലെയാണ്. വെറുതെ തോൽവി തോക്കാൻ പോകുമ്പോള്ള ഒരു ആക്രാന്തൂല്ല. അതാണ് കാണുന്നത്. ഒരു കാര്യമില്ല. മതി, തോറ്റു അങ്ങനെ സമ്മതിച്ചേക്ക്. അത് ഇങ്ങനെ എടുക്കാണ് തോറ്റത്തിന്റെ മടി. ഒരു ഗ്ലാസ് ഇങ്ങോട്ട് കലക്കി എടുക്കട്ടെ. ഞാനുണ്ടല്ലോ ജയിച്ചു. ഇവൻ തോറ്റു. അലാറോ അടിച്ചു. നമ്മള് സ്റ്റോപ്പ് അടിക്കുവാണ്. അപ്പം ഒന്നുമില്ലാതെ കണ്ട് ഫിനിഷ് ചെയ്തു. മോശമായി പോയിട്ടാ. ഇനിയപ്പോ അങ്ങനെയൊക്കെ പറയാം. ഓൾമോസ്റ്റ് ആയി. പിന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പ്രചോദനമായിട്ട് ഞാൻ കഴിച്ചു വന്നായിട്ട്.
അപ്പൊ വിന്നർ വിന്നർ അറിയാലോ. ഓക്കെ, അപ്പം തോറ്റ മത്സരാർത്ഥി അപ്പുകുട്ടൻ കോഫി കുടിച്ചോണ്ടിരിക്കണം. നല്ല കലക്കങ്ങൾ കുടിച്ച എങ്ങനെയാ കോഫിയാണ്? ഒരു ക്യാപ്പച്ചിനോടെ ആദിവാസി വേർഷൻ ആണ് കേട്ടോ ഇത്. ഭയങ്കര മീൻസ് കറക്റ്റ് കോഫിയാണ്, അത് ഒന്നും ചോദിക്കാമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഇപ്പം മധുരം കൂടുതൽ ഇട്ടോണ്ടിരിക്കണം. അറിയാലോ ഫസ്റ്റ് ഓഫ് ഓൾ ഷുഗർ നല്ലതല്ല, ഹാനികരോ. ഇത്രയും ആരതി ഒഴിയട്ടെ, കണ്ണു വയ്ക്കും കണ്ണു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? നീ ചലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ ഇനിയും വരാം അല്ലേ? നീ എനിക്ക് പറ്റിയൊരു എതിരാളി അല്ല. പക്ഷേ ഇത് വേറെ നോക്കാം. ആ വേറെ നോക്കാം. അവൻ ഇനി ഫുഡൊന്നും കഴിക്കാതെ കണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഫുഡൊന്നും കഴിക്കാതെ. ഇത് എന്തോ രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ടാണ് പ്രശ്നമായിപ്പോ. അപ്പൊ എന്തായാലും ഞാൻ ജയിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.